നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കളെ പരസ്യമായി അധിക്ഷേപിക്കുന്നതും വ്യക്തിഹത്യ നടന്നതും ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു കെ സി വേണുഗോപാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ അക്രമം ശക്തമാണ് ഇതിനൊപ്പം പോസ്റ്റ് പ്രചാരണവും നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അച്ചടക്ക ലംഘനം ചർച്ചയാക്കി കെ അധ്യക്ഷൻ തന്നെ എത്തുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സോണിയാഗാന്ധി രാഹുൽഗാന്ധി പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവരെ ഒറ്റ ആക്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് കെ പി സി സി നിരീക്ഷിച്ചു വരികയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകും സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യ വിചാരണ നടത്തുന്നത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കും അത് തിരിച്ചറിഞ്ഞ് അത്തരം പ്രവർത്തികളിൽ നിന്നും പ്രവർത്തകർ പിന്തിരിയണമെന്നാണ് സുധാകരന്റെ വിശദീകരണം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിനായി അഹോരാത്രം പണിയെടുത്തവരാണ് കാരണം ചിലരുടെ ചുമലിൽ മാത്രം കെട്ടിവെക്കുന്ന പ്രവണത അംഗീകരിക്കാൻ ആകില്ല ജയപരാജയങ്ങളിൽ എല്ലാവർക്കും കൂട്ടു കൂട്ടുത്തരവാദിത്വം ഉണ്ട് നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പരസ്യമായി പ്രതികരിക്കുന്നത് അച്ചടക്ക ലംഘനമായി കാണേണ്ടി വരുമെന്നും സുധാകരൻ പറഞ്ഞു ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായും ഉറപ്പാക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് വിമർശനങ്ങളും അഭിപ്രായങ്ങളും പാർട്ടി വേദികളിലാണ് രേഖപ്പെടുത്തേണ്ടത് അല്ലാതെ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നവർക്കെതിരെ സംഘടനാപരമായ നടപടി സ്വീകരിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് ശംഭു പാൽകുളങ്ങര അടക്കം എഐസി നേതൃത്വത്തെ പരോക്ഷമായി കുറ്റപ്പെടുത്തി പോസ്റ്റ് ഇട്ടിരുന്നു തിരുവനന്തപുരത്തും കണ്ണൂരിലും വ്യാപക പോസ്റ്റ് പ്രതിഷേധവും അരങ്ങേറി ഈ സാഹചര്യത്തിലാണ് കുറ്റപ്പെടുത്തലുണ്ടായത് കണ്ണൂരിൽ കയ്യെഴുത്ത പോസ്റ്ററാണ് പ്രത്യക്ഷമായത് തിരുവനന്തപുരത്ത് കെ സി വേണുഗോപാലിനെ രൂക്ഷമായി വിമർശിച്ച് പ്രിന്റഡ് പോസ്റ്ററും എത്തി ഇരുപത് വെള്ളിക്കാശിനെ യുദാസ് യേശുവിനെ ഒറ്റിയെങ്കിൽ അമിത്ഷാജിക്കൊപ്പം കോൺഗ്രസ് പാർട്ടിയെ ഒറ്റിയ കെ സി വേണുഗോപാലിന് മാപ്പില്ല എന്നതാണ് ഒരു വാചകം എം എം ആരിഫിനെ എഫിനെ പിടിച്ച് ആലപ്പുഴയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഓടി രാഹുൽ ഗാന്ധിയുടെ കട്ടിലിനടിയിൽ ഒളിച്ച കെ സി വേണുഗോപാൽ തന്നെയാണ് യഥാർത്ഥ രാഷ്ട്രീയ ചാണക്യൻ ഇങ്ങനെയും പോസ്റ്ററുകൾ പ്രത്യക്ഷമാകുന്നുണ്ട് കെ സി വേണുഗോപാലിന്റെ ചാണക്യ തന്ത്രത്തിൽ കോൺഗ്രസ് ആറാടുകയാണ് ആറാടി 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 മണ്ണിലായി ഇന്ന് കോൺഗ്രസ് എന്ന തരത്തിലും വിമർശനമുണ്ട് യോഗി അമിത്ഷാ ഗ്രൂപ്പിന്റെ എം ഡി കെ സി വേണുഗോപാലിന്റെ അഭിനന്ദനങ്ങൾ ഇങ്ങനെ നീളുന്നു കോൺഗ്രസ് അച്ചടക്കത്തിന് ഒരിക്കലും യോജിക്കാത്ത പോസ്റ്ററുകൾ ഈ സാഹചര്യത്തിലാണ് സുധാകരൻ നിലപാട് വിശദീകരിച്ചിട്ടുള്ളത് ഈ പോസ്റ്ററുകളിലും സോഷ്യൽ മീഡിയ വിമർശനങ്ങളിലും നടപടിയെടുക്കും ഫലത്തിൽ അച്ചടക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രസിഡന്റാണ് ആണ് താനെന്ന് സുധാകരൻ വിശദീകരിച്ചു ദേശീയ രാഷ്ട്രീയത്തിലെ വൻ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരിൽ കടുത്ത നിരാശ ഉടലെടുത്തു ഇതിന്റെ പ്രതിഫലനമാണ് പോസ്റ്റർ പ്രചരിച്ചത് എന്ന് കരുതുന്നുണ്ട് അതിന്റെ തോൽവി ഞെട്ടിക്കുന്നതാണ് എന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇത് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷമായത് വേണുഗോപാലിന്റെ അടുത്ത അനുയായിയായ ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫിന്റെ ഓഫീസ് പരിസരത്തും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന്റെ ചുമരിലുമാണ് പ്രധാനമായും പോസ്റ്ററുകൾ പ്രത്യക്ഷമായത് അതിരൂക്ഷമായ ഭാഷയാണ് ഉള്ളത് അഞ്ചു സംസ്ഥാനങ്ങൾ വിറ്റുതുലച്ചു പെട്ടിതൂക്കി വേണുഗോപാൽ ഒഴിവാകൂ തുടങ്ങിയ പരാമർശങ്ങളും പോസ്റ്ററിലുണ്ട് കണ്ണൂരുകാരനാണ് വേണുഗോപാൽ ശംഭു കുളങ്ങരയുടെ പോസ്റ്റും ചർച്ചയായി